വീണ്ടും ഓശാന നായർ. വലിയാഴ്ചയിലേക്കുള്ള വാതിൽ നമുക്ക് മുന്നിൽ തുറക്കുകയാണ് ഓശാന നായരിലൂടെ. വിണ്ണുവിട്ട് മണ്ണിലിറങ്ങിയ ദൈവപുത്രൻ തന്നിൽ നിക്ഷിപ്തമായ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ജെറുസലേമിലേക്കുള്ള അവൻ്റെ രാജകീയ പ്രവേശനം മഹത്വപൂർണമായിരുന്നു. രക്ഷകനെ അവൻ്റെ ജനം തിരിച്ചറിഞ്ഞ സുദിനം. തങ്ങളുടെ രാജാവായിരുന്ന ദാവീദിൻ്റെ പരമ്പരയിൽ പിറന്ന ദൈവകുമാരനെ, സ്വർഗീയ രാജാവിനെ അവർ ഓശാന പാടി എതിരേറ്റ പുണ്യദിനം. വിജയ അട്ടഹാസത്തോടെ, പെരുമ്പറയുടെയും കുഴൽവിളിയുടെയും അകമ്പടിയോടെ, അംഗബലവും ആയുധബലവുമായി നാടുവിറപ്പിച്ചെഴുന്നള്ളിയ നിരവധി രാജാക്കന്മാരുടെ പട്ടണപ്രവേശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജെറുസലേം പട്ടണത്തിനും അതിലെ നിവാസികൾക്കും ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം തികച്ചും വ്യത്യസ്തമായിരുന്നു. സകലത്തിനും ഉടയവനെങ്കിലും ആ രാജാവ് വിനയാന്വിതനായിരുന്നു. തൻ്റെ ശിഷ്യഗണങ്ങളാൽ അനുഗതനായി കഴുതപ്പുറത്തെഴുന്നള്ളി ആ രാജാവ് പ്രവേശിച്ചത് ആ പട്ടണത്തിലേക്ക് മാത്രമല്ല, അവരുടെ മനസ്സുകളിലേക്കു കൂടെയാണ്. വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ ആ വഴി അലങ്കരിക്കുവാൻ മരച്ചില്ലകൾ മുറിച്ചു നിരത്തി. അവൻ്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അധികാരം കൊണ്ട് ഭയപ്പെടുത്തുന്ന രാജാവിനെയല്ല, തങ്ങൾക്ക് രക്ഷ നൽകാൻ വരുന്ന യഥാർത്ഥ രാജാവിനെയാണ് അവർ സ്വീകരിച്ചത്. വിനീതനായി എഴുന്നള്ളുന്ന രാജാവിനെ അവർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചപ്പോൾ അവരുടെ ഓശാന ഗീതങ്ങളാൽ ആ പട്ടണം മുഖരിതമായി. പഴയ നിയമത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ പണയവസ്തുവായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് ക്രിസ്തു കടന്നുവരുന്ന വഴിയിൽ അടിയറവ് വയ്ക്കുക, അതിലൂടെ നെടുകയും കുറുകയും നടക്കുവാൻ ക്രിസ്തുവിനെ അനുവദിക്കുക. കരുണയുടെയും കരുതലിൻ്റെയും രാജാവായവൻ വിളംബരം ചെയ്യുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത സമാധാനമാണ്. ആ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയാൻ നമുക്ക് വിലപ്പെട്ടതായി നമ്മൾ കരുതുന്നതെന്തും ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിക്കണമെന്ന് ഓശാന നായർ നമ്മെ പഠിപ്പിക്കുന്നു. പച്ചക്കുരുത്തോലകളുമേന്തി ഓശാന പാടി നമ്മളും ക്രിസ്തുവിനെ എതിരേൽക്കുകയാണ്. രാജാവും രക്ഷകനുമായി അവനെ ഏറ്റുപറയുകയാണെന്ന് ആനന്ദമലതല്ലുന്ന നല്ല പച്ചപ്പുള്ള ജീവിതങ്ങളാകാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ഈ പച്ചക്കുരുത്തോലകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഓശാന ഞായറിൽ ദേവാലയത്തിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന ആ കുരുത്തോല വീട്ടിലെത്തിയാൽ അത് വീട്ടിലെ ക്രിസ്തുരൂപങ്ങൾക്ക് അലങ്കാരമായി മാറാറാണ് പതിവ്. നാളുകൾ കൊണ്ട് ഈ കുരുത്തോലകളിൽ പൊടിയും ചിലന്തിവലകളും നിറഞ്ഞ് ഭിത്തിയിൽ ഓടി നടക്കുന്ന കുഞ്ഞു പല്ലികളുടെ വിളയാട്ടങ്ങളും ഏറ്റുവാങ്ങി ഈ പച്ചക്കുരുത്തോല ചോരയും നീരും വറ്റി നിറം മങ്ങി ഉണങ്ങി താഴേക്ക് കൂമ്പുകുത്തി നിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അസാധാരണ കാഴ്ചയല്ല. സത്യത്തിൽ ഈ കുരുത്തോലകൾ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ക്രിസ്തു ജീവിതത്തെ തന്നെയല്ലേ? ക്രിസ്തുവാഹകരായി ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ക്രിസ്തു ശിഷ്യന്റെ വിളിയിൽ നമ്മളിങ്ങനെ പരാജയപ്പെട്ടു പോവുകയാണ്. സ്നേഹം വറ്റി വറ്റി പരാതികളും പരിഭവങ്ങളും അപകർഷതകളും നമ്മെ മതിച്ചു മതിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ക്രിസ്തു പടിയിറക്കപ്പെടുന്ന അവസ്ഥ. അങ്ങനെ നമ്മൾ വളരെ ശുഷ്കിച്ചവരായി തീരുകയാണ് ഓരോ ദിവസവും. ഇങ്ങനെ നുറുങ്ങിത്തീരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമായ ഈ കുരുത്തോലകളെ മുറിയപ്പെടുന്ന അപ്പത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പെസഹായും ആചരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറിൽ നമ്മളേന്തിയ കുരുത്തോലകൾ കരിച്ച് ചാരമാക്കി നെറ്റിയിൽ പൂശിയാണ് നമ്മൾ ഈ വർഷത്തെ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചത്. ഈ നോമ്പുകാലം എന്നെ എത്രമാത്രം ദൈവിക മനുഷ്യനാക്കി. ഒരിക്കൽ ആ രാജാവ് എന്നെ സമീപിക്കുമ്പോൾ അവനെ വഹിക്കാനായി ഒരു കുഞ്ഞു കഴുതയുടെ രൂപമണിയാൻ മാത്രം ഞാൻ എളിമപ്പെട്ടോ? പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതാവസ്ഥ ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് അവനിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്കും വിളിക്കാം, ഓശാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ.